നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ ശ്രദ്ധേയയായ താരമാണ് നടി റോമ. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മികച്ച പ്രകടനമായിരുന്നു നടി കാഴ്ചവെച്ചിരുന്നത്. നോട്ട്ബുക്കിന് പിന്നാലെ സൂപ്പർ താരങ്ങളുടെ നായികയായെല്ലാം റോമ മോളിവുഡിൽ തിളങ്ങിയിരുന്നു. ദിലീപ്, പൃഥ്വിരാജ്, ജയസൂര്യ തുടങ്ങിയവരുടെ നായികയായെല്ലാം റോമ അഭിനയിച്ചിരുന്നു. ഒരു കാലത്ത് മലയാളത്തിൽ സജീവമായിരുന്ന താരം കുറച്ച് വർഷങ്ങൾ സിനിമയിലില്ലായിരുന്നു. അതേസമയം ഒരിടവേളയ്ക്ക് ശേഷം അടുത്തിടെയാണ് നടി തിരിച്ചെത്തിയിരുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് റോമ ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നവാഗതനായ പ്രവീൺ രാജ് പൂക്കാടൻ സംവിധാനം ചെയ്യുന്ന വെള്ളേപ്പം എന്ന ചിത്രത്തിലൂടെയാണ് റോമ തിരിച്ചെത്തുന്നത്. ചിത്രത്തിൽ നായകനായ അക്ഷയ് രാധാകൃഷ്ണൻ്റെ സഹോദരിയായിട്ടാണ് നടി എത്തുന്നത്. വെള്ളേപ്പത്തിൻ്റെതായി പുറത്തിറങ്ങിയ പുതിയ മേക്കിംഗ് വീഡിയോയിൽ റോമയും തിളങ്ങിയിരുന്നു. കരിയറിൽ ഇതുവരെ ചെയ്യാത്തൊരു തരം കഥാപാത്രമായിട്ടാണ് സിനിമയിൽ റോമ എത്തുന്നത്. നൂറിൻ ഷെരീഫാണ് വെള്ളേപ്പത്തിൽ അക്ഷയുടെ നായികയായി എത്തുന്നത്. ഷൈം ടോം ചാക്കോ, കൈലാഷ്, സാജിദ് യാഹിയ, വൈശാഖ് രാജൻ, ഫായി എം, ശ്രീജിത് രവി, അലീന, ക്ഷമ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. വർഷങ്ങൾക്ക് ശേഷം എസ് പി വെങ്കടേഷാണ് സിനിമയുടെ സംഗീതം നിർവഹിക്കുന്നത്. റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനറായിട്ടാണ് സിനിമ ഒരുങ്ങുന്നത്. അതേസമയം മലയാളത്തിൽ 15-ലധികം സിനിമകൾ അഭിനയിച്ച താരമാണ് റോമ. യുവതാരങ്ങൾക്കൊപ്പമുള്ള നടിയുടെ ചിത്രങ്ങളെല്ലാം വിജയമായി മാറിയിരുന്നു. ജയറാം നായകനായ സത്യ എന്ന ചിത്രത്തിലായിരുന്നു റോമ ഒടുവിൽ അഭിനയിച്ചിരുന്നത്. മലയാളത്തിന് പുറമേ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും റോമ തിളങ്ങിയിരുന്നു. നായികാവേഷങ്ങൾക്ക് പുറമേ സഹനടിയായും റോമ തിളങ്ങിയിരുന്നു. ഇടയ്ക്ക് ഗ്ലാമർ വേഷങ്ങളിലും അഭിനയിച്ചിരുന്നു നടി. ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയ നടിക്ക് മലയാള ഭാഷ നന്നായി കൈകാര്യം ചെയ്യാനറിയാം. മുൻപ് പൃഥ്വിരാജിൻ്റെ നായികയായി റോമ അഭിനയിച്ച ചോക്ലേറ്റ് വലിയ തരംഗമായി മാറിയ സിനിമയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീരിയൽ സിനിമാ രംഗത്തെ നിങ്ങളുടെ ഇഷ്ടതാരങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി താഴെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യൂ.